ഡോക്ടർ വിചാരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ബാലു എന്നെ ഡോക്ടർ പറഞ്ഞ് ധരിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അവന്റെ അച്ഛനാണ്. അവന്റെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ടാണ് ഒരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്. അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവനവളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എക്സ്ക്യൂസ് മീ, ഓഫീസിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രോഡക്ഷിവിടെ എത്തിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബാലുവിന്റെ അച്ഛനാണ്. ബാലുവിന്റെ കൂടെയാണ് താമസിക്കുന്നത് മിസ്റ്റർ രാമമൂർത്തി. ഹീസ് ആൽസോ എ റെപ്രസെന്റേറ്റീവ്. ഓഹോ, ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് കോട്ടയം. അപ്പൊ നിങ്ങളെല്ലാം കൂടി സഹകരിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്കൊക്കെ ആകുമ്പോ വിവാഹം കഴിക്കുന്നതിന്റെ മേന്മയെ കുറിച്ച് ധാരാളം പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യാമല്ലോ. ഐ എം സോറി, മിസ്റ്റർ രാമമൂർത്തി വിവാഹം കഴിച്ചിട്ടില്ല. അത് ശരി, ഇത്രയായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. അല്ല, എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങൾ ഒത്തുവരാഞ്ഞതുകൊണ്ടാ. എന്നാ അവന്റെ സ്ഥിതി നേരെ മറിച്ച. എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ടും അവൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. ഡോക്ടർ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം കഴിപ്പിച്ച് തരണം. ഒരച്ഛന്റെ ആഗ്രഹമാണ്. ഞാൻ വന്ന കാര്യം അവൻ അറിയണ്ട. നിങ്ങൾ ചുമ്മാ സമയം എടുക്കാതെ പോണം. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, നല്ല ഐശ്വര്യമുള്ള മുഖമാ. അതെ അതെ, അത് ഇതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാ. അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ടാന്ന് ചേടാ, കേൾക്കാൻ താല്പര്യമുള്ളവന് പറയേണ്ട ആവശ്യം എന്ത്? ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലല്ലേ പറ്റൂ. ഇന്നത്തെ ആദ്യത്തെ കയ്യാ സാറേ. ദേ, ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തേരാം, പക്ഷെ ബഹളമൊന്നും ഉണ്ടാക്കരുത്. സാമി, അസലായിട്ട് കാര്യങ്ങൾ പറയും. അതായത് നടന്നതും നടക്കാൻ പോകുന്നതും നടന്നിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് തന്നെ പറയും. നോക്കിയോ? ഓഹോ, എന്ത് പറഞ്ഞു? ഉഗ്രൻ, എന്റെ പോലൊരു ജാതകം ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നാണ് അവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് കാണിച്ചാലോ? ധൈര്യമായിട്ട് കാണിച്ചു. ഇന്ത്യൻ ഡെമോക്രസി വരെ അവരുടെ തത്തക്കൂടിനുള്ളിൽ ഉണ്ടെന്നാണ് അവര് പറയുന്നത്. അപ്പൊ സാമി ഇരുന്ന് കയ്യൊന്ന് കാണിച്ചട്ടെ, അപ്പോഴേക്ക് ഞാനൊന്ന് ഷേവ് ചെയ്തിട്ട് വരാം. കേട്ടോ. അപ്പോഴേ എന്ത് കൊടുക്കേണ്ടി വരും? നേരത്തെ പറഞ്ഞില്ലേ കുഴപ്പോ? ഒരു 5 രൂപ കൊടുത്തങ്ങ് പറഞ്ഞു പറഞ്ഞു സാമി. എന്തോന്ന്? പക്ഷെ ഒന്നുണ്ട് കേട്ടോ, സാമി എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം തത്ത പോലെ അവർ പറയും. വണക്കം സാറേ, വണക്കം. വടിവമാന ഉടലും പരുവമാന വയതും പെരിയ പഠിപ്പും അഴകൊത്ത മുഖവും ചേർന്ന തങ്കമാന ഒരു ശ്രീദേവി സാറിന്റെ വാഴ്ക്കയിൽ വന്നിരിക്കുന്നത് സാർ. ആ അമ്മയാലെ താൻ സർവവിധമാന ഐശ്വര്യവും ഇന്ന് അഴകാന കൈരാശി പേശുകിറത് സാർ. വന്നല്ലോ, വന്നല്ലോ. അമ്മയെ പറ്റിയാണമ്മ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്തായി പറയണത്? സാർ ഒന്നും പറയണ്ട, അമ്മയാണ് സാറിന്റെ ഐശ്വര്യം, അമ്മയാണ് ഈ കുടുംബത്തിലെ വിളക്ക്. അമ്മയില്ലാതെ സാർ ഒന്നുമല്ല. അമ്മ ഐശ്വര്യമായി അകത്തേക്ക് പോയി ഈ പാവത്തിന് പഴനിക്കുവാൻ ഒരു പഴയ സാരി തരണം. നിങ്ങൾക്ക് പറഞ്ഞ പണം തന്നില്ലേ? പൊയ്ക്കോളൂ, ഇവിടെ സാരി ഒന്നുമില്ല. എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അവർ കാര്യമൊന്നും അറിയാതെ എന്തൊക്കെയോ ചില അബദ്ധങ്ങൾ. ഓ, സാരമില്ല. ബാലയുടെ ഞാനൂറുണ്ട്. എന്റെ ഡോക്ടറെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഒരു 5 രൂപ കൊടുത്താൽ നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം അവർ പറയുന്നു. അപ്പൊ കാക്കാലിച്ച് പറഞ്ഞത് സ്വാമിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാ? അല്ല, അവരെന്താ പറഞ്ഞത്? അപ്പൊ അത് ബാല കേട്ടില്ല അല്ലേ? അത് ശരി. അപ്പോ കാക്കാലിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി.